ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മരുത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കോടതിയിൽ അശ്വതിയെ വിസ്തരിക്കുകയാണ് വക്കീൽ. അശ്വതി അരുണിന്റെ മുൻ കാമുകിയാണോ എന്നാണ് ഇപ്പോൾ വക്കീൽ ചോദിക്കുന്നത്. അല്ല, കാമുകിയല്ല എന്ന് അശ്വതി മറുപടി പറയുന്നു. എങ്കിൽ അരുണിന്റെ ഇല്ലീഗലായ ഭാര്യ ആയിരിക്കും അല്ലേ എന്ന് വക്കീൽ ഒന്നുകൂടി ചോദിച്ചപ്പോൾ എന്ത് മറുപടി പറയണം എന്നറിയാതെ എല്ലാവരും ടെൻഷനോടെ ഇരിക്കുകയാണ്. അശ്വതിക്കാണെങ്കിൽ വല്ലാത്തൊരു ഭയമുണ്ട്. ആണോ അരുണിന്റെ ഭാര്യയാണോ എന്ന് ചോദിക്കുന്നു. മടിക്കാതെ പറയാനും പറയുന്നു. ഒടുവിൽ അശ്വതി പറയുന്നു, ഞാൻ ആ വീട്ടിൽ വീട്ടുജോലിക്ക് നിൽക്കുകയാണെന്ന്. അതെ, എനിക്ക് മോളെ വളർത്താൻ വേറെ നിവൃത്തിയില്ല. അവിടെ വസന്തരാമ എനിക്ക് നല്ല ശമ്പളം തരുന്നുണ്ട്. കോടതിയിൽ ആരോപിച്ച പോലെ ശ്രീകുട്ടി അശ്വതിയുടെയും അരുണിന്റെയും മകളാണോ എന്നും ചോദിക്കുന്നു. അശ്വതി അരുണിനെ ഒന്ന് നോക്കുകയാണ്. പറയൂ, ശ്രീകുട്ടി അരുണിന്റെ മകളാണോ എന്ന് ഒന്നുകൂടി ചോദിക്കുന്നു. അത് എന്റെ മകളാണെന്ന് അശ്വതി മറുപടി പറയുന്നു. അതെ, ശ്രീകുട്ടിയുടെ അച്ഛൻ അരുണാണോ എന്നാണ് ചോദ്യമെന്ന് വക്കീൽ വീണ്ടും ചോദിച്ചപ്പോൾ അരുണിനെ നോക്കുകയാണ് അശ്വതി. അല്ല എന്ന് അശ്വതി മറുപടി പറയുന്നു. ഇത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് എല്ലാവരും. ഏറ്റവും കൂടുതൽ ഞെട്ടിയത് ഐശ്വര്യയാണ്. എൻ്റെ ശ്രീകുട്ടിയുടെ അച്ഛൻ ഞാൻ ഈ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയപ്പോൾ തന്നെ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയതാണ്. ഇപ്പോൾ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇത് കേട്ട് ഐശ്വര്യ പറയുന്നു, അയ്യോ കോടതി, എൻ്റെ ജഡ്ജി മാഡം, ഇത് വിശ്വസിക്കരുത്. ഇത് പച്ച കള്ളമാണ്. ഇത് അവരുടെ മോളാണ് ശ്രീകുട്ടി. ദേ, ആ ശ്യാമയുടെ ബുദ്ധിയാണ് ഇതെല്ലാം. എന്നൊക്കെ കോടതിയിൽ നിന്നും ഇങ്ങനെ പറയുകയാണ് ഐശ്വര്യ. ഇത് കോടതിയാണ് ഐശ്വര്യ, മിണ്ടാതിരിക്കെ എന്ന് വക്കീൽ പറഞ്ഞു കൊടുക്കുന്നു. ശ്രീകുട്ടിയോട് ചോദിക്കുകയാണ് വക്കീൽ, മോളെ ഈ നിൽക്കുന്ന ആള് മോളുടെ അച്ഛനാണോ എന്ന്. അല്ല, ഇത് അരുണങ്കിളാണ്. ഞാൻ അങ്കിൾ എന്നാണ് വിളിക്കുന്നത് എന്നും ശ്രീകുട്ടി പറയുന്നു. മുൻപ് എതിർഭാഗം വക്കീൽ പറഞ്ഞത് സത്യവിരുദ്ധമാണെന്നും എന്റെ കക്ഷിയെ മനഃപൂർവ്വം കുറ്റക്കാരനാക്കാൻ കെട്ടിച്ചമച്ചതാണെന്നും ഇതിനാൽ കോടതിയെ ബോധ്യപ്പെടുത്തുന്നു. ഇടുക്കേട്ട് ദേഷ്യത്തോടെ ഐശ്വര്യയും സുരഭിയും ഇരിക്കുന്നു. എതിർകക്ഷി ഐശ്വര്യ കള്ളക്കഥ മെനയാൻ അരുണിന്റെ ജീവിതത്തിൽ അരുണിനെ മാനസികമായി പീഡിപ്പിക്കുകയും ഒരു തരത്തിലും അവരുമായിട്ടുള്ള ദാമ്പത്യ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യവുമാണ് നിലവിലുള്ളത്. ശ്യാമ സ്വത്ത് എഴുതി കൊടുത്തതിന്റെ വിവാഹമോചനത്തിനായി ഐശ്വര്യ ആവശ്യപ്പെട്ട തുക 75 ലക്ഷം രൂപയും ശ്യാമ സ്വന്തം അക്കൗണ്ടിൽ നിന്നും ഐശ്വര്യയ്ക്ക് നൽകിയതിന്റെ പേരിൽ അതിന്റെ രേഖയും ഇവിടെ ഹാജരാക്കുകയാണ്. അങ്ങനെ അതും കോടതി നോക്കുകയാണ്. ആയതിനാൽ എന്റെ കക്ഷിക്ക് ഈ ദുരിതമായ ദാമ്പത്യത്തിൽ നിന്നും മോചനം നൽകണമെന്ന് താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു. കോടതി ഐശ്വര്യയോട് ചോദിക്കുന്നു, അപ്പോൾ വിവാഹമോചനത്തിന് ഐശ്വര്യയ്ക്ക് പൂർണ്ണമായും സമ്മതമാണോ എന്ന്. അല്ല എന്ന് ഐശ്വര്യ മറുപടി പറയുന്നു. ഈ പറഞ്ഞ 75 ലക്ഷം രൂപ ശ്യാമ എനിക്ക് തന്നത് ശരിയാണ്. അത് ഞാൻ മുമ്പ് ശ്യാമയ്ക്ക് ഒരു അത്യാവശ്യത്തിന് കടം കൊടുത്ത രൂപ തിരിച്ചു തന്നതാണ്. ഞാൻ മുമ്പ് കോടതിയിൽ പറഞ്ഞ 250 രൂപയും എന്റെ മമ്മിക്ക് കൊടുക്കാനുള്ള രൂപയും എല്ലാം കിട്ടണം. അല്ലാതെ ഞാൻ ഡിവോഴ്സിൽ ഒപ്പിടില്ല. എനിക്ക് ആ പവനും തുകയും കിട്ടണം. അത് ദൈവമായിട്ട് വാങ്ങിത്തരണം. ഇടുക്കേട്ട് വക്കീൽ പറയുന്നു, യുവർ ഓണർ, എന്റെ കക്ഷിക്ക് കിട്ടാനുള്ള എല്ലാ തെളിവുകളും കിട്ടാനുള്ള ഒരു സമയം ദയവായി കോടതി ഞങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിക്കുന്നു. ഈ കേസ് അടുത്ത മാസം 26-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. കോടതിയിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം വക്കീൽ എല്ലാവരോടുമായി പറയുന്നു, ശ്യാമയുടെ ബുദ്ധിയാണിപ്പോൾ നല്ലതായത്. അശ്വതിയെ കൊണ്ട് ആ കള്ളം പറയിച്ചത് നന്നായി. ഇത് കേട്ട് ശ്യാമ പറയുന്നു, നിവർത്തികേട് കൊണ്ടാണ് വക്കീലെ. അല്ലാതെ ഇങ്ങനെ ഒരു കാര്യം, അതും കോടതിയിൽ, അത് ഒരു കാര്യവുമില്ലാത്ത കാര്യമാണ്. എന്തായാലും അരുണിനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ, സാരമില്ലെന്ന് പറഞ്ഞ് വക്കീൽ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ അശ്വതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അമ്മ എന്തിനാ കരയുന്നത്? അമ്മയെ കരയല്ലേ എന്നൊക്കെ ശ്രീകുട്ടി അമ്മയോട് പറയുന്നു. അരുൺ അശ്വതിയെ സമാധാനിപ്പിക്കുകയാണ്. എന്നാലും അരുൺ എന്റെ ആരുമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാണ് അശ്വതി വീണ്ടും കരയുന്നത്. എന്റെ ശ്രീകുട്ടി അരുണിന്റെ മോളല്ലെന്ന് എന്റെ നാവ് കൊണ്ട് ഞാൻ പറഞ്ഞു പോയില്ലേ എന്ന് അശ്വതി. അതിന് വിഷമിക്കുന്നത് എന്തിനാ? എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ, വേറെ മാർഗമല്ലല്ലോ. മാർഗം ഇല്ലല്ലോ, കോടതിയാണ്, കരയില്ലേ എന്ന് അരുൺ പറയുന്നു. ശ്യാമ അശ്വതിയോട് സോറി പറയുന്നു. ഏയ് ശ്യാമ, എന്തിനാണ് സോറി പറയുന്നത്? അങ്ങനെ ശ്യാമയ്ക്ക് ഒരു ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ജയിലായേനെ എന്ന് അരുൺ പറയുന്നു. ശ്യാമ, നീ എന്റെ അരുണിനെ രക്ഷിച്ചു എന്ന് അശ്വതി പറയുന്നു. അരുൺ തൽക്കാലം രക്ഷപ്പെട്ടു, അത് ശ്യാമയുടെ മിടുക്കാണ്. പക്ഷേ ഒരു കാര്യം, ഡിവോഴ്സ് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇത്രയും നാള് ശ്യാമ ചെയ്തത് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ശ്യാമ കാണിച്ചത് കുറച്ച് കടന്ന കൈയായിപ്പോയി മോളെ. കുടുംബത്തിന് ആകെ ഉണ്ടായിരുന്ന പകുതി സ്വത്ത്, അതും കോടികളുടെ സ്വത്തെല്ലാം ഇപ്പോൾ ഐശ്വര്യയുടെ പേരിലായില്ലേ? എന്നിട്ട് ഡിവോഴ്സ് കിട്ടിയോ? അതുമില്ല. ശ്യാമ ആരോടും ആലോചിക്കാതെ ആ ചെയ്തത് ശരിയല്ലെന്നേ ഞാൻ പറയൂ. അതൊരിക്കലും കുടുംബത്തിൽ ആർക്കും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ ഐശ്വര്യ വെറുതെ ഇരിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് ആർക്കറിയാം? ഇനിയിപ്പോൾ വരുന്നത് പോലെ അനുഭവിക്കാം. പിന്നീട് കാണിക്കുന്നത് കമ്പനിയിൽ നിൽക്കുകയാണ് ആദി. അവിടേക്ക് ഒരു സ്റ്റാഫ് വന്നിട്ട് ആദിയെ പെട്ടെന്ന് അവിടേക്ക് വിളിക്കുന്നു. അവിടെ എല്ലാ സ്റ്റാഫിനെയും പുറത്താക്കുകയാണ്. അവിടെ അവർ ബഹളം വയ്ക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. സാറേ പെട്ടെന്ന് വായിന്ന് പറഞ്ഞ ആ സ്റ്റാഫ് പോയപ്പോൾ ടെൻഷനോട് നിൽക്കുകയാണ് ആദി.
ഐശ്വര്യ എല്ലാവരോടുമായി പറയുന്നു, മതി, നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്തത് മതി, ഇപ്പോൾ ഇറങ്ങിക്കോണം എല്ലാവരും ഇവിടുന്ന്. നിന്നെയൊന്നും ഇവിടെ കണ്ടു പോകരുത്, എല്ലാം ആ ശ്യാമയുടെ ആൾക്കാരാണ്, നിന്നെയൊക്കെ എന്നെത്തോടെ പിരിച്ചു വിട്ടിരിക്കുകയാണ്. എനിക്ക് ഐശ്വര്യ പറയുമ്പോൾ എന്താ ഇവിടെ എന്ന് ചോദിച്ച് ആദ്യം ഇവിടേക്ക് വരുന്നു. എന്തൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്, ഇവരെല്ലാം പുറത്തു പോകേണ്ട കാര്യം എന്താണെന്നും ആദ്യം ചോദിക്കുന്നു. മമ്മി കേട്ടില്ലേ, നമുക്കിവിടെ എന്താ കാര്യമെന്ന് ഐശ്വര്യ പറയുന്നുണ്ട്. മാറങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ചേറിലിരിക്കുകയാണ് ഐശ്വര്യ. ഇപ്പോൾ ഐശ്വര്യ എന്തായി കാണിക്കുന്നത് എന്ന് ആദ്യം. എന്താ ഏതാണ്, ശ്യാമയോട് വിളിച്ചു ചോദിക്കുക, അപ്പോൾ അറിയാൻ കാര്യമെന്ന് ഐശ്വര്യയും പറയുന്നു. ദേ ഐശ്വര്യ, എൻ്റെ സ്വഭാവം മാറരുത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ആദ്യം. ആദ്യമായിട്ടാ എനിക്ക് ഏട്ടനോട് ഒരു വിരോധവുമില്ല, പക്ഷേ സോറി, ഈ ഓഫീസ് ഫാക്ടറി എല്ലാം ഇപ്പോൾ ഞങ്ങളുടേതാണെന്ന് പറയുന്നു. ഞാൻ MD, എൻ്റെ ഈ മമ്മി വൈസ് ചെയർപേഴ്സൺ, അതാണ് തീരുമാനം. ശ്യാമ ഇനി വരട്ടെ, എന്നെ അപമാനിച്ച് ഇവിടുന്ന് പുറത്താക്കിയവളാണ് ശ്യാമ. എൻ്റെ അധികാരം എന്താണെന്ന് ശ്യാമ ഇനി ശരിക്കും അറിയും. മമ്മി വാ, നമുക്ക് MD ക്യാബിനിൽ ഇരിക്കാമെന്ന് പറഞ്ഞ് മമ്മിയും കൂടി പോവുകയാണ് ഐശ്വര്യ. ഇനി താമസിച്ചിട്ട് കാര്യമില്ല, എന്താ കാര്യമെന്ന് ശ്യാമയോട് ചോദിക്കാം. അങ്ങനെ ആദ്യം ശ്യാമയെ കോണ്ടാക്ട് ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് സ്റ്റാഫിനെ പിരിച്ചു വിടുന്ന എന്തിനാ, ശ്യാമ മേഡം വരട്ടെ, കാര്യം അറിയണമല്ലോ എന്നൊക്കെ സ്റ്റാഫുകൾ തമ്മിൽ സംസാരിക്കുന്നു. എന്തായാലും ശ്യാമ മേഡം നമ്മളെ കൈവിടില്ല, എനിക്കത് വിശ്വാസമാണെന്ന് മറ്റ് സ്റ്റാഫുകളൊക്കെ പറയുന്നുണ്ട്. ആദ്യമാണെങ്കിൽ ടെൻഷനോടെ നിൽക്കുന്നു. ശ്യാമ അവിടെ എത്തുകയും ചെയ്തിരിക്കുന്നു. എന്താ ശ്യാമ ഇത് നീ എന്ത് ബുദ്ധിമോശമായി കാണിച്ചിരിക്കുന്നത് എന്ന് ദേഷ്യത്തോടെ തന്നെ ശ്യാമയോട് ചോദിക്കുകയാണ് ആദി. സ്വത്തെല്ലാം ഐശ്വര്യയുടെ പേരിൽ എഴുതി കൊടുത്തില്ലേ, ഇപ്പോൾ അനുഭവിക്കുന്നത് ഈ പാവപ്പെട്ട സ്റ്റാഫുകളല്ലേ എന്നും പറയുന്നു. മേഡം ഞങ്ങളെ ഇറക്കി വിട്ടാൽ പെട്ടെന്ന് ഞങ്ങൾ എന്ത് ചെയ്യാനാ മേഡം, ഒരു പരിഹാരം പറയണമെന്നൊക്കെ ആ സ്റ്റാഫുകൾ പറയുന്നുണ്ട്. ഹസ്ബൻഡ് സുഖമില്ലാതെ ഇരിക്കുകയാണ്, ഈ ജോലി പോയാൽ മക്കൾ പട്ടിണിയാവുമെന്നൊക്കെ അവർ പറയുന്നു. ഐശ്വര്യയും സുരഭിയും ഇവിടേക്ക് വന്നു, അതൊക്കെ നേരത്തെ ഓർക്കണമായിരുന്നു എന്ന് ഐശ്വര്യ ശ്യാമയെ ഇതിനൊരു പരിഹാരം കാണ എന്ന് ആദി ശ്യാമയോട് പറയുന്നുണ്ട്. ആദ്യമായിട്ട് ശ്യാമ വിചാരിച്ചാൽ ഇനിയൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ഐശ്വര്യ ശ്യാമയെ ഇതിനൊരു പരിഹാരമില്ലേ, നിന്നെ കൊണ്ട് വിചാരിച്ചാൽ ഒന്നും പറ്റില്ല എന്ന് ആദി ശ്യാമയോട് ചോദിക്കുന്നു. ആദ്യമായിട്ടാ കുറച്ചൊന്ന് ക്ഷമിക്കുക, നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം, എല്ലാം ശരിയാവും, ഞാനാണ് പറയുന്നത് ഉറപ്പ് എന്ന് ശ്യാമ. ശ്യാമ മേഡത്തെ ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എൻ്റെ കണ്ണൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ എല്ലാം ശരിയാവും, ശ്യാമയാണ് പറയുന്നത് എന്ന് ശ്യാമ എല്ലാവരോടുമായി ഒന്നും കൂടി പറയുന്നുണ്ട്. അരക്കേട്ടെ പുച്ഛത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യയും സുരഭിയും. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.